ഒരു സവോള ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മതി നമുക്ക് നമ്മുടെ മുടിയിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ലതുപോലെ വളരാനും മുടിക്ക് എവിടുന്നും കിട്ടാത്ത നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും. കറക്റ്റായിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുടിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എണ്ണ തേച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാം. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തണുപ്പൊക്കെ മാറിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിന് ഡബിൾ റിസൾട്ട് കിട്ടുക രാത്രി കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ. നന്നായിട്ട് ഇത് മുടിയില സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി കുറച്ചു നേരം അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുടിയായിട്ട് ചേരും ചെയ്യും. മുടിക്ക് എവിടുന്നും കിട്ടാത്ത നല്ലൊരു വണ്ണം രാവിലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേയില പൊടിയാണ് കേട്ടോ. അപ്പൊ തേയിലപ്പൊടി 1-2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പൊ തേയിലപ്പൊടിയാണെങ്കിലും നമ്മുടെ മുടിക്ക് തേയില വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, തേയിലവെള്ളം മാത്രം നമ്മൾ മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് ഭയങ്കര ഒരു മാറ്റമായിരിക്കും കേട്ടോ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം മുടിക്ക് പെട്ടെന്ന് കറുപ്പ് കളർ കിട്ടാൻ ഒത്തിരി സഹായിക്കുന്നതാണ് കരിഞ്ചീരകം. അപ്പൊ കരിഞ്ചീരകം എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ആ ഒരു ചുമന്ന മുടി, ചെമ്പം മുടി, അതേപോലെ വെളുത്ത മുടിയൊക്കെ പെട്ടെന്ന് കറുത്ത് വരാൻ കരിഞ്ചീരകം വളരെയധികം സഹായിക്കും കേട്ടോ. ഒത്തിരി പ്രയാസമൊന്നുമില്ല. നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും 100 ഗ്രാമിന് 40 രൂപയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കരിഞ്ചീരകത്തിന്. അപ്പൊ അതാ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ കുറച്ച് നേരം ചെറു ചൂടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അതൊന്ന് ചെറുതായിട്ട് നമ്മുടെ ആ ഉള്ളിൻ്റെയും നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ഗുണം ഇതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് നമ്മളതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്കൊരു അരിപ്പേലി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ആ മട്ടൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു വെള്ളം കണ്ടോ, ഇത് നല്ല കടുപ്പത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം അത്രയും നല്ലതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ച് വരും. അപ്പൊ സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒലിച്ച് വരുമൊന്നുമില്ല. ശരിക്കും നമ്മുടെ തലയൊട്ടിയിൽ ആ ഒരു വെള്ളം നന്നായിട്ട് പിടിക്കും ചെയ്യും. പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ ഇപ്പൊ രാത്രി അങ്ങനെ ചെയ്ത് കുറച്ച് നേരം മുടി അഴിച്ചിട്ടൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് വൃത്തിയായിട്ട് രാവിലെ നിങ്ങൾക്ക് മുടി കട്ടിലിന്റെ അടിയിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതേപോലെ നമുക്കിത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് വരും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ മുന്നൊന്നും പുറത്ത് വെച്ചാൽ മതി. ഞാൻ എടുത്തെടുത്ത് പിന്നെയും പറയുന്നത് പലരും പിന്നീടും ഇങ്ങനെ വീഡിയോ ഒന്ന് ചോദിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മുടി നമ്മൾ ആദ്യം ഒന്ന് ഇപ്പൊ ഇതില് പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മൾ കെട്ടോ മുടിയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മുടി ഒന്ന് വൃത്തിയാക്കുക. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളിതാ ഇതേപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മുടെ തലയൊട്ടിയിലേക്ക് ചേരുന്ന പോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടോ ശരിക്കും ആ ഒരു മുടിന്റെ ഉള്ളിലേക്ക് ആ ഒരു വെള്ളം നന്നായിട്ട് ചേരും ചെയ്യും. നല്ലോണം ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഇച്ചിരി നേരം ആവുമ്പോഴേക്ക് തന്നെ ശരിക്കും ഉണങ്ങി വരും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഉണങ്ങി വരുമ്പോ ഒന്ന് ഇച്ചിരി നേരം മുടി ഒന്ന് അഴിച്ചിട്ടാൽ മാത്രം മതി. ഇപ്പൊ രാത്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് രാവിലെ ചെയ്ത് ഇങ്ങനെ കുറച്ചു നേരം മുടിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിച്ചണിലൊക്കെ ജോലി കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടോ. അപ്പൊ കുറച്ചു നേരം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മുടിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല്ല് വിടർന്ന ചീർപ്പെടുത്തിട്ട് വേണം മുടി ചീവി കൊടുക്കാനായിട്ടോ. അതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല ഒരു
കാര്യമാണ്. നമ്മൾ ഇങ്ങനെ പല്ല് കുറച്ച് വിടർന്ന് ഇപ്പൊ അത് മരത്തിന്റെ ചീർപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അതേപോലെ കൈകൊണ്ട് ഇങ്ങനെ എപ്പോഴും തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി ഫാസ്റ്റിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി വളർത്തിയെടുക്കാൻ, ഒരുപാട് പരിപാലനം ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഓയിലൊക്കെ തേക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. പിന്നെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.